ലീഗിൽ നിന്ന് ബി ജെ പിയിലേക്ക് പ്രവർത്തകർ പലായനം ചെയ്യുന്നു. അതെ, മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോടുമൊക്കെ അതിശക്തമായ കൂട്ടപ്പലായനത്തിലേക്ക് വഴിയൊരുക്കുകയാണ്. ലീഗിൽ തന്നെ ഇടതുപക്ഷത്തെ നഖശിഖാന്തം എതിർക്കുന്ന കുറേയധികം പ്രവർത്തകരുണ്ട്. അവർക്കൊരു കാലത്തും പിണറായി വിജയനെയോ ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തെയോ അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് ജനാധിപത്യം പോലും ഇഷ്ടമല്ല എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ഒരു സംഗതിയാണ്. കൊലീബി സഖ്യം എന്നും സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. മലബാർ മേഖലയിൽ അത് ഉടനീളം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ബി ജെ പി നേതാക്കളായിരുന്ന പി മുകുന്ദനും രാമൻപിള്ളയും അടക്കമുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കൊലീബി സഖ്യം അനിവാര്യമായിരുന്നു ആ കാലത്തെന്നാണ്. എന്നാൽ ആ കാലത്ത് മാത്രമല്ല, ഇപ്പോഴും അത് ശക്തമായി തന്നെ നിറഞ്ഞാടുകയാണ്. ഇടതുപക്ഷത്തെ തകർക്കാൻ, ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ, കേരളത്തിൽ നിന്നും വേരോടെ മറിച്ചു കളയും എന്ന രീതിയിലാണ് അവർ ശക്തമായി മുന്നേറാൻ ശ്രമിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയേണ്ടതാണ്. വെള്ളത്തിൽ വരച്ചവരെ പോലെയായി, അങ്ങനെ പറയുന്നതും കുറച്ചുകൂടി അഭികാമ്യമായിരിക്കും. കാരണം മുസ്ലിം ലീഗ് സ്വയം തകർന്നുകൊണ്ടിരിക്കുകയാണ്, തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും കോണി തിരിച്ചു വരില്ല എന്ന രീതിയിലേക്ക് കോണി ഒടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് അതിൻ്റെ എല്ലാ രീതിയിലുള്ള അടിപേരും പിഴുതെറിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിന് കാരണം അവരുടെ തന്നെ പിടിപ്പുകേടാണ്. കോൺഗ്രസിനോട് വിലപേശാൻ പോലും കൃത്യമായി അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ഒടിഞ്ഞു തൂങ്ങി നാമാവശേഷമായിട്ടും കോൺഗ്രസ്സിന് ഇപ്പോഴും അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ലീഗ് അവരുടെ സ്വന്തം നിലയും വിലയും പരിശോധിക്കേണ്ടതല്ലേ എന്ന വലിയ ചോദ്യമുണ്ട്. ഏതായാലും മൂന്നാമത് ഒരു പാർലമെൻറ് സീറ്റ് അവർക്ക് കൊടുക്കാനേ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കോൺഗ്രസുമായി അഞ്ചാം മന്ത്രി സ്ഥാനം വലിയ രീതിയിൽ തർക്കിച്ച് 2011 കാലഘട്ടത്തിൽ വാങ്ങിയത് നമുക്കറിയാം. അന്ന് മഞ്ഞളാംകുഴി അലിയായിരുന്നു അഞ്ചാം മന്ത്രി സ്ഥാനം നേടിയെടുത്ത വ്യക്തി. ഇന്ന് മുസ്ലിം ലീഗിന് അധികാരമില്ല. അധികാരം ലഭിക്കണമെങ്കിൽ യു ഡി എഫിൽ തുറന്നിട്ട് കാര്യമില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം. വീണ്ടും വീണ്ടും തോൽക്കാൻ മാത്രമാണ് അവരുടെ വിധി. യു ഡി എഫിൽ കോൺഗ്രസിന് 90 സീറ്റുകൾ ഉണ്ടെങ്കിൽ ആ 90-ൽ 70 തോറ്റിരിക്കുമെന്ന് മുസ്ലിം ലീഗിന് ഇപ്പോൾ കാണാപാഠമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള കോൺഗ്രസുമായി ഇനി ഭാവി കാലത്ത് ബാന്ധവം തന്നെ ശരിയാണോ എന്ന സംശയമുണ്ട്. അതുമാത്രമല്ല, അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് ഇത് മതേതര ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മുതൽക്കൂട്ടാകും എന്ന തരത്തിലാണ്. ലീഗ് ഇപ്പോൾ ബി ജെ പിയോട് അനുകമ്പയും അല്ലെങ്കിൽ ബി ജെ പിയോട് സൗഹൃദവും പങ്കിടുന്ന രീതിയിലേക്ക് പരസ്യമായി തന്നെ അവരുടെ നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ രീതിയിലുള്ള ഒത്താശയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തുടക്കമല്ലേ ഇത് എന്ന് പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തെ നേതാക്കൾ ശക്തമായി തന്നെ പറയുകയാണ്. ഏതായാലും ലീഗിൻ്റെ ഇപ്പോഴത്തെ പോക്ക് സ്വയം തകർച്ചയിലേക്ക് തന്നെയാണ് സുഹൃത്തുക്കളെ. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഓരോ ഘട്ടത്തിലും അത് ഒളിഞ്ഞും തെളിഞ്ഞുമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ പരസ്യമാണ്, വളരെ സുതാര്യമാണ്. വി കെ കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ തന്നെ കുറച്ചധികം നേതാക്കൾക്കും ഇടതുപക്ഷത്തിൽ വന്ന് ഇടതുപക്ഷവുമായി സഹകരിച്ച് അധികാരം പങ്കിടണമെന്നൊക്കെ വലിയ വ്യാമോഹമുണ്ട്. പക്ഷേ അതൊന്നും ഇടതുപക്ഷം അനുവദിക്കില്ലെന്നും ഇടതുപക്ഷം നടത്തുകയില്ല എന്നും കൃത്യമായി അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കെ എം ഷാജിയെ പോലുള്ള ലീഗിനകത്തുള്ള പുഴുക്കുത്തുകൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും ഇനിയുള്ള നാളും സമ്മാനിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് ലീഗ് നേതാക്കൾക്ക് തന്നെ അറിയാം. ലീഗിനകത്തുള്ള എം എസ് എഫും അതുപോലെ തന്നെ യൂത്ത് ലീഗും ഒക്കെ ആകെ അന്താളിപ്പിലാണ്. തങ്ങളുടെ ഭാവി തുലാസിലാണ് എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാഴ്ച. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.